ഹോംസ്റ്റോണിന്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. തിരുവനന്തപുരത്ത് നെയ്യാറ്റിൻകരയ്ക്കടുത്ത് ആര്യൻകോടുള്ള ഒരു ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയാണ് ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഒരു സാധാരണ ആയുർവേദ ആശുപത്രി എന്നതിലുപരി പാരമ്പര്യ വൈദ്യന്മാർ മാത്രം കൈയടക്കി വെച്ചിട്ടുള്ള മർമ്മ ചികിത്സ പോലെയുള്ള ആയുർവേദത്തിന്റെ തനതായ ചികിത്സാ രീതി ഇവിടെ തികച്ചും സൗജന്യമായി ലഭിക്കുമെന്നുള്ളതാണ് ഈ ഹോസ്പിറ്റലിന്റെ ഒരു പ്രത്യേകത. ഇതൊരു പ്രകൃതി സൗഹൃദ ആശുപത്രിയാണ്. ഹോസ്പിറ്റലിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഹോസ്പിറ്റലിന്റെ അകത്തും പുറത്തുമൊക്കെയായി നിരവധി ഔഷധ സസ്യങ്ങളുടെ ഒരു നിര തന്നെ കാണാം. ഇനി നമുക്ക് ഇവിടെയുള്ള ഡോക്ടറെ പരിചയപ്പെടാം. പാരമ്പര്യ ചികിത്സകളും കൂടിയാണ്. ഞാനൊരു പാരമ്പര്യ ചികിത്സകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മർമ്മ ചികിത്സയിൽ കാര്യമായ രീതിയിലുള്ള പ്രാവീണ്യം നേടിയിട്ടുള്ള ഒരാളാണ്. ഞാനിവിടെ ഇപ്പോൾ ഒരു ആയുർവേദ ആശുപത്രി എന്നുള്ളതിനുപരി ഇലക്ട്രോണിക് സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട്
മെയിൽ വഴിയും വാട്സപ്പ് വഴിയും എല്ലാം കഴിയുന്ന രീതിയിൽ ആളുകൾക്ക് മരുന്നിന്റെ പ്രിസ്ക്രിപ്ഷൻ അയച്ചു കൊടുക്കുന്നുണ്ട്. അതിന്റെ പ്രയോജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് അത് ഉപയോഗിച്ചിട്ട് വിദേശത്ത് പോയാൽ പോലും ആ മരുന്നുകളും അവരുടെ അസുഖങ്ങളും അത് ആ ചീട്ട് ആ ഫോണിലുള്ള മെസ്സേജ് വെച്ച് കാണിച്ച് വാങ്ങാൻ പറ്റും. ചീട്ട് കയ്യിൽ വെക്കേണ്ട അഥവാ ചീട്ട് നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ബുദ്ധിമുട്ടുകൾ, കോപ്പി ചീട്ടുകൾ നഷ്ടപ്പെട്ടു പോയി എന്നുള്ള ബുദ്ധിമുട്ടുകളൊന്നും തന്നെ അവർക്ക് യാതൊരു വിധത്തിലുള്ള ആഗ്രഹങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകാൻ സഹായിക്കും. അപ്പം നിങ്ങൾക്ക് വേണ്ടി സുഖകരമായ സേവനം നൽകാനായിട്ട് ഈ ആശുപത്രിയിൽ ഞാൻ എന്നും തയ്യാറായിട്ടുണ്ടാവും. നിങ്ങൾക്ക് എപ്പോൾ വേണോ എന്നെ വിളിക്കാം. എന്നെ വിളിക്കേണ്ട നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8848 7012 45. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്, 8848 7012 45. വാട്സപ്പ് നമ്പറുണ്ട്. വാട്സപ്പ് നമ്പർ എന്ന് പറയുന്നത് 9495903359. 9495903359 ആണ് വാട്സപ്പ് നമ്പർ. ദേവിയുടെ ആർക്കെങ്കിലും എന്തെങ്കിലും വിളിക്കണോ സംശയങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ 8848 7012 45 വിളിക്കുക. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അപ്പോൾ ഫ്രണ്ട്സ്, സൗജന്യമായി ലഭിക്കുന്ന ഈ അവസരം മാക്സിമം പ്രയോജനപ്പെടുത്തുക. നിങ്ങളുടെ പരിചയക്കാരോ ബന്ധുക്കളായിട്ടുള്ള ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മാത്രമല്ല ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണാം.